ആകാശവാണി നമസ്കാരം വാർത്തകൾ വാർത്തകൾ വായിക്കുന്നത് പ്രവീൺ കുമാർ പ്രധാന ഔഷധ നിർമ്മാണ മേഖലയിലെ ആദ്യ നൂതനാശയ ഉച്ചകോടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉദ്ഘാടനം ചെയ്യും സിഡ്നി ഡയലോഗിൽ പ്രധാനമന്ത്രി മുഖ്യപ്രഭാഷണം നടത്തും രാജ്യത്ത് കോവിഡ് പ്രതിരോധ കുത്തിവയ്പ് നൂറ്റി പതിമൂന്ന് കോടി അറുപത്തിയെട്ട് ലക്ഷം പിന്നിട്ടു രോഗമുക്തി നിരക്ക് തൊണ്ണൂറ്റിയെട്ട് ദശാംശം രണ്ട് എട്ട് ശതമാനം കേരളത്തിൽ ആറായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് പുതിയ രോഗികൾ കാബൂളിൽ ഇരട്ട സ്ഫോടനത്തിൽ ഒൻപത് പേർ കൊല്ലപ്പെട്ടു സുഡാനിൽ അട്ടിമറി വിരുദ്ധ പ്രതിഷേധത്തിനിടെ സുരക്ഷാസേന പത്ത് പേരെ വധിച്ചു ട്വന്റി ട്വന്റി ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ന്യൂസിലൻഡിനെതിരെ ഇന്ത്യയ്ക്ക് തകർപ്പൻ ജയം കേരളത്തിൽ വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത ഇന്ന് ഒൻപത് ജില്ലകളിൽ ജാഗ്രതാ നിർദ്ദേശം വാർത്തകൾ വിശദമായി ഔഷധ നിർമ്മാണ മേഖലയുമായി ബന്ധപ്പെട്ട ആദ്യ നൂതനാശയ ഉച്ചകോടിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് തുടക്കം കുറിക്കും വിദൂര ദൃശ്യ സംവിധാനത്തിലൂടെയാണ് പരിപാടി കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യേയും ചടങ്ങിൽ പങ്കെടുക്കും ഇന്ത്യൻ ഔഷധ നിർമ്മാണ മേഖലയെ പരിപോഷിപ്പിക്കുന്നതിനുള്ള നടപടികൾ ഉച്ചകോടി ചർച്ച ചെയ്യും ഇന്ത്യൻ ഫാർമ വ്യവസായത്തിലെ വളർച്ചാ സാധ്യതകളും പ്രധാന ചർച്ചയാവും രണ്ട് ദിവസത്തെ ഉച്ചകോടിയിൽ ദേശീയ അന്തർദേശീയ തലങ്ങളിൽ പ്രവർത്തിക്കുന്ന വിദഗ്ദ്ധർ പങ്കെടുക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാവിലെ ഒൻപത് മണിക്ക് സിഡ്നി ഡയലോഗിൽ മുഖ്യപ്രഭാഷണം നടത്തും ഇന്ത്യയുടെ സാങ്കേതിക പരിണാമവും വിപ്ലവവും എന്ന വിഷയത്തിൽ ശ്രീ മോദി സംസാരിക്കും ഈ മാസം പതിനേഴ് മുതൽ പത്തൊൻപത് വരെയാണ് സിഡ്നി ഡയലോഗ് നടക്കുന്നത് ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി സ്കോട്ട് മോറിസൺ ജപ്പാൻ മുൻ പ്രധാനമന്ത്രി ഷിൻസോ ആബെ തുടങ്ങിയവരും ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തും സാങ്കേതിക വിദ്യകൾ ഉയർത്തുന്ന അവസരങ്ങളെയും വെല്ലുവിളികളെയും കുറിച്ച് ചർച്ച ചെയ്യാൻ ഓസ്ട്രേലിയൻ സ്ട്രാറ്റജിക് പോളിസി ഇൻസ്റ്റിറ്റ്യൂട്ടാണ് സിഡ്നി ഡയലോഗ് സംഘടിപ്പിച്ചിരിക്കുന്നത് രാജ്യത്ത് ജനാധിപത്യം ഒരു സംവിധാനം മാത്രമല്ലെന്നും അത് നമ്മുടെ ജീവിത രീതിയുടെ ഭാഗമാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു ഷിംലയിൽ എൺപത്തിരണ്ടാമത് നിയമനിർമ്മാണ സഭാ അധ്യക്ഷന്മാരുടെ ദേശീയ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം രാജ്യത്തെ ഇനിയും പുതിയ ഉയരങ്ങളിലേക്ക് എത്തിക്കണമെന്നും അസാധാരണമായ ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ നമുക്ക് കഴിയണമെന്നും പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഉത്തർപ്രദേശിൽ ആറായിരത്തി ഇരുന്നൂറ്റി അൻപത് കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും യു പിയിലെ മഹോബയിൽ കർഷകക്ഷേമം മുൻനിർത്തിയുള്ള പദ്ധതികൾ അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും സൈബർ സഹകരണം മെച്ചപ്പെടുത്താൻ ഇന്ത്യയും ന്യൂസിലൻഡും തമ്മിൽ നടത്തുന്ന ഉഭയകക്ഷി സംഭാഷണമായ സൈബ് ഡയലോഗിന്റെ രണ്ടാം പതിപ്പ് സംഘടിപ്പിച്ചു സൈബർ പ്രശ്നങ്ങളിലെ ഏറ്റവും പുതിയ സംഭവ വികാസങ്ങളെക്കുറിച്ച് വിദൂരദൃശ്യ സംവിധാനത്തിലൂടെയാണ് ചർച്ച നടന്നത് സൈബർ സുരക്ഷ സൈബർ കുറ്റകൃത്യങ്ങൾ കാര്യക്ഷമത വർദ്ധിപ്പിക്കൽ തുടങ്ങിയ മേഖലകളിൽ സഹകരിച്ചു പ്രവർത്തിക്കാൻ ധാരണയായതായി വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവിച്ചു ആന്ധ്രാപ്രദേശ് ഛത്തീസ്ഗഡ് ജാർഖണ്ഡ് മഹാരാഷ്ട്ര ഒഡീഷ എന്നിവിടങ്ങളിലെ ഗ്രാമങ്ങളിൽ ഫോർ ജി ഉൾപ്പെടെയുള്ള മൊബൈൽ സേവനം ലഭ്യമാക്കാൻ കേന്ദ്ര മന്ത്രിസഭായോഗം തീരുമാനിച്ചു മാവോയിസ്റ്റ് തീവ്രവാദ മേഖലകളിൽ മൊബൈൽ ടവർ സംവിധാനം ഒരുക്കുമെന്നും മന്ത്രിസഭാ തീരുമാനങ്ങൾ വിശദീകരിച്ച് കേന്ദ്രമന്ത്രി അനുരാഗ് താക്കൂർ വ്യക്തമാക്കി മാവോയിസ്റ്റ് ഭീഷണിയുള്ള മേഖലകളിൽ പ്രധാൻമന്ത്രി ഗ്രാം സടക്ക് യോജന തുടരുന്നതിനും മന്ത്രിസഭായോഗം അനുമതി നൽകി ലോകത്തിൽ തന്നെ ഏറ്റവും വേഗത്തിൽ വളരുന്ന സമ്പദ് വ്യവസ്ഥകളിൽ ഒന്നായി ഇന്ത്യ മാറിയെന്ന് കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക സഹമന്ത്രി ഡോക്ടർ ജിതേന്ദ്ര സിംഗ് ന്യൂഡൽഹിയിൽ നടന്ന സ്മാർട്ടക് ഇന്ത്യ ഇനിഷ്യേറ്റീവിന്റെ രണ്ടാം പതിപ്പിലെ യോഗത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ ആഗോള നൂതന ആശയ സൂചികയിൽ മികച്ച രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യ നാൽപ്പത്തി ആറാം സ്ഥാനത്തെത്തിയതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു രാജ്യത്ത് രണ്ട് ഡോസ് വാക്സിൻ എടുത്തവരുടെ എണ്ണം ഒരു ഡോസ് വാക്സിൻ എടുത്തവരെ മറികടന്നതായി കേന്ദ്ര ആരോഗ്യമന്ത്രി മൻസുഖ് മാണ്ഡവ്യ വാക്സിനേഷൻ പൂർത്തിയാക്കിയവരുടെ എണ്ണം മുപ്പത്തിയെട്ട് കോടി പതിനൊന്ന് ലക്ഷത്തിലധികമാണ് മുപ്പത്തിയേഴ് കോടി നാൽപ്പത്തി അഞ്ച് ലക്ഷത്തിലധികം പേരാണ് ആദ്യ ഡോസ് വാക്സിൻ സ്വീകരിച്ചിട്ടുള്ളത് രാജ്യത്ത് കോവിഡ് പ്രതിരോധ കുത്തിവയ്പ്പ് നൂറ്റി പതിമൂന്ന് കോടി അറുപത്തിയെട്ട് ലക്ഷം പിന്നിട്ടു അറുപത്തിയേഴ് ലക്ഷത്തി എൺപത്തിരണ്ടായിരം ഡോസ് വാക്സിനാണ് ഇന്നലെ മാത്രം വിതരണം ചെയ്തത് അതിനിടെ രാജ്യത്തെ കോവിഡ് മുക്തി നിരക്ക് തൊണ്ണൂറ്റിയെട്ട് ശതമാനമായി കേരളത്തിൽ ഇന്നലെ ആറായിരത്തി ഒൻപത് പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു എറണാകുളം കോഴിക്കോട് ജില്ലകളിലാണ് ഏറ്റവും കൂടുതൽ രോഗികൾ ആറായിരത്തി നാല്പത്തിയാറ് പേർ രോഗമുക്തി നേടി അറുപത്തിയൊന്ന് കോവിഡ് മരണം കൂടി ഇന്ന് റിപ്പോർട്ട് ചെയ്തതോടെ ആകെ മരണസംഖ്യ മുപ്പത്തി ആറായിരത്തി നാനൂറ്റി എഴുപത്തി മഹാരാഷ്ട്രയിൽ ആയിരത്തി മൂന്ന് പേർക്ക് പുതുതായി കോവിഡ് സ്ഥിരീകരിച്ചു ആയിരത്തി അൻപത്തിരണ്ട് പേർ രോഗമുക്തി നേടി ഇന്നലെ മുപ്പത്തിരണ്ട് കോവിഡ് മരണങ്ങൾ കൂടി മഹാരാഷ്ട്രയിൽ സ്ഥിരീകരിച്ചു തമിഴ്നാട്ടിൽ ഇന്നലെ എഴുന്നൂറ്റി എൺപത്തി രണ്ട് പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു തൊള്ളായിരത്തി ഏഴ് പേർ രോഗമുക്തരായി ഇന്നലെ മാത്രം പതിമൂന്ന് മരണങ്ങളാണ് കോവിഡ് മൂലമെന്ന് സ്ഥിരീകരിച്ചത് ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി പതിനൊന്ന് പേർ ചികിത്സയിലുണ്ട് ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന് കോവിഡ് രോഗവ്യാപനം മൂലം സ്കൂൾ അടച്ചുപൂട്ടലിനെ തുടർന്ന് ലോകമെമ്പാടുമുള്ള സ്കൂൾ വിദ്യാർത്ഥികൾക്ക് കൈത്താങ്ങായി ഐക്യരാഷ്ട്ര സംഘടനാ ഏജൻസികൾ വിദ്യാർത്ഥികളുടെ പോഷകാഹാരം ആരോഗ്യം വിദ്യാഭ്യാസം എന്നിവ മെച്ചപ്പെടുത്തുന്നതിനുള്ള അന്താരാഷ്ട്ര സഖ്യത്തിന് അഞ്ച് യു ഏജൻസികളാണ് ശക്തമായ പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നത് വിശദാംശങ്ങളിലേക്ക് ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ യുനെസ്കോ യൂനിസെഫ് ലോക പരിപാടി ലോകാരോഗ്യ സംഘടന എന്നീ ഏജൻസികളാണ് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചത് രണ്ടായിരത്തിമുപ്പതോടെ അറുപത് രാജ്യങ്ങളിലായി ഓരോ കുട്ടിക്കും ആവശ്യമായ പോഷകാഹാരം സ്കൂളുകളിൽ തന്നെ ലഭ്യമാക്കാനാണ് തീരുമാനം ഫ്രാൻസിന്റെയും ഫിൻലൻഡിന്റെയും നേതൃത്വത്തിൽ സ്കൂളിലെ പതിവ് ഭക്ഷണക്രമത്തെ പുതിയ പോഷകാഹാര രീതികളുമായി സംയോജിപ്പിക്കുന്ന സ്മാർട്ട് സ്കൂൾ മീൽസ് പദ്ധതി കുട്ടികളുടെ പഠനത്തിനും വളർച്ചയ്ക്കും സഹായകമാകും പോഷകാഹാരക്കുറവും ദാരിദ്ര്യവും പട്ടിണിയും ഫലപ്രദമായി ചെറുക്കാൻ യു എൻ സംരംഭത്തിന് കഴിയുമെന്നാണ് വിലയിരുത്തൽ ന്യൂസ് ഡെസ്ക് ആകാശവാണി അഫ്ഗാൻ തലസ്ഥാനമായ കാബൂളിൽ നടന്ന ഇരട്ട സ്ഫോടനങ്ങളിൽ ഒൻപത് പേരെങ്കിലും കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട് ഏഴുപേർക്ക് പരിക്കേറ്റു വാർത്താ ഏജൻസിയായ സ്പുട്നിക് ആണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ പുറത്തുവിട്ടത് പടിഞ്ഞാറൻ കാബൂളിന്റെ ദാസ് എ ബർച്ചിലും ചരാഹി ഷായിദിയിലുമാണ് അപകടമുണ്ടായത് സ്ഫോടനത്തിന്റെ ഉത്തരവാദിത്വം ആരും ഏറ്റെടുത്തിട്ടില്ല സുഡാനിൽ അട്ടിമറി വിരുദ്ധ പ്രതിഷേധത്തിനിടെ സുരക്ഷാസേന പത്തുപേരെ വെടിവെച്ചു കൊന്നു നിരവധി പേർക്ക് പരിക്കേറ്റു പ്രതിഷേധക്കാർക്ക് നേരെ സുരക്ഷാസേന കണ്ണീർവാതകം പ്രയോഗിക്കുകയും ഫോൺ ഇന്റർനെറ്റ് സേവനങ്ങൾ വിച്ഛേദിക്കുകയും ചെയ്തു ആഫ്രിക്കയിൽ സൈന്യം അധികാരം പിടിച്ചെടുത്തതിൽ പ്രതിഷേധിച്ച് ഖാർട്ടൂമിലും അതിന്റെ ഇരട്ട നഗരങ്ങളായ ബഹ്രി ഓംദർമാൻ എന്നിവിടങ്ങളിലെ തെരുവുകളിലും ആയിരക്കണക്കിന് ആളുകൾ പ്രതിഷേധ റാലി നടത്തി ബുർക്കിന ഫാസോയിൽ ജെൻഡർമെറി പോസ്റ്റിന് നേരെയുണ്ടായ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം അൻപത്തിമൂന്നായി മരിച്ചവരിൽ നാൽപ്പത്തി പേർ സൈനിക പോലീസ് ഉദ്യോഗസ്ഥരാണ് ബുർക്കിന ഫാസോയിൽ മൂന്ന് ദിവസത്തെ ദേശീയ ദുഃഖാചരണം പ്രഖ്യാപിച്ചു ഡൽഹിയിൽ അന്തരീക്ഷ മലിനീകരണം കണക്കിലെടുത്ത് സ്കൂളുകളും കോളേജുകളും ലൈബ്രറികളും താൽക്കാലികമായി അടച്ചു ഈ മാസം ഇരുപത്തിയൊന്ന് വരെ ഡൽഹി സർക്കാർ വകുപ്പുകൾ നൂറു ശതമാനവും വർക്ക് ഫ്രം ഹോം രീതിയിൽ പ്രവർത്തിക്കും നഗരത്തിലെ കെട്ടിട നിർമ്മാണ പ്രവർത്തനങ്ങൾ നിരോധിച്ചിട്ടുണ്ട് ഡൽഹിയിൽ ട്രക്കുകൾക്ക് പ്രവേശന വിലക്ക് ഏർപ്പെടുത്തി ഈ മാസം ഇരുപത്തിയൊന്ന് വരെയാണ് വിലക്ക് വായുമലിനീകരണം വരുന്ന സാഹചര്യത്തിലാണ് നടപടി അവശ്യ സാധനങ്ങളും പെട്രോളിയം ഉൽപ്പന്നങ്ങളുമായി വരുന്ന ട്രക്കുകൾക്കും വിലക്ക് ബാധകമല്ല ആഭ്യന്തര വിമാനങ്ങളിൽ ഭക്ഷണവും ആനുകാലിക പ്രസിദ്ധീകരണങ്ങളും നൽകുന്നതിന് വ്യോമയാന മന്ത്രാലയം വിമാന കമ്പനികൾക്ക് അനുമതി നൽകി കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ഈ സേവനങ്ങൾ നിർത്തിവച്ചിരിക്കുകയായിരുന്നു ചലച്ചിത്ര നടി കങ്കണ റണാവത്തിന്റെ പരാമർശം ദേശവിരുദ്ധമെന്ന് ആരോപിച്ച് മഹാരാഷ്ട്ര കോൺഗ്രസ് നടിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ തീരുമാനിച്ചു ഇത്തരം സംഘടിത ആക്രമണങ്ങൾക്കെതിരെ പാർട്ടി ഉറച്ച നിലപാടുകൾ സ്വീകരിക്കുമെന്ന് മഹാരാഷ്ട്ര കോൺഗ്രസ് നേതാവ് നാനാ പട്ടോലെ മാധ്യമങ്ങളോട് പറഞ്ഞു ഇന്ത്യ ന്യൂസിലൻഡ് ട്വന്റി ട്വന്റി പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്ക് തകർപ്പൻ ജയം ന്യൂസിലൻഡ് ഉയർത്തിയ നൂറ്റി അറുപത്തിയഞ്ച് റൺസ് പിന്തുടർന്ന ഇന്ത്യ അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ ലക്ഷ്യത്തിലെത്തി അറുപത്തിരണ്ട് റൺസ് നേടിയ സൂര്യകുമാർ യാദവാണ് ഇന്ത്യയുടെ ടോപ് സ്കോറർ രോഹിത് ശർമ്മ നാൽപ്പത്തിയെട്ട് റൺസ് നേടി ജയത്തോടെ മൂന്ന് മത്സരങ്ങളുള്ള പരമ്പരയിൽ ഇന്ത്യ മുന്നിലാണ് കേന്ദ്ര യുവജനകാര്യ കായികമന്ത്രി അനുരാഗ് താക്കൂർ ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് കായിക താരങ്ങൾക്കും പരിശീലകർക്കും സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ ഏർപ്പെടുത്തിയ പ്രഥമ പുരസ്കാരങ്ങൾ സമ്മാനിച്ചു ന്യൂഡൽഹിയിൽ വെച്ച് നടന്ന ചടങ്ങിൽ നൂറ്റി അറുപത്തിരണ്ട് കായിക താരങ്ങളും എൺപത്തിനാല് പരിശീലകരും പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങി അറബിക്കടലിലെ ന്യൂനമർദ്ദത്തിന്റെ പ്രഭാവത്തിൽ കേരളത്തിലെ വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത പത്തനംതിട്ട കോട്ടയം ഇടുക്കി എറണാകുളം തൃശ്ശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിൽ ഇന്ന് ജാഗ്രതാ നിർദ്ദേശം പ്രഖ്യാപിച്ചു അതേസമയം ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദം തമിഴ്നാട് ആന്ധ്രാ തീരങ്ങളിൽ പ്രവേശിക്കുമെന്നാണ് സൂചന തമിഴ്നാട്ടിലെ ഒൻപത് ജില്ലകളിൽ ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട് വൃഷ്ടിപ്രദേശത്ത് ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ ഇടുക്കി ചെറുതോണി ഡാമിന്റെ ഷട്ടർ ഇന്ന് രാവിലെ പത്ത് മണിക്ക് തുറക്കും ഡാമിന്റെ ഒരു ഷട്ടർ നാൽപ്പത് സെന്റിമീറ്റർ ഉയർത്തി നാൽപ്പത് ക്യുമെക്സ് നിരക്കിൽ വെള്ളം പുറത്തേക്ക് ഒഴുക്കിവിടാനാണ് തീരുമാനം പ്രധാന വാർത്തകൾ വീണ്ടും ഔഷധ നിർമ്മാണ മേഖലയിലെ ആദ്യ നൂതനാശയ ഉച്ചകോടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉദ്ഘാടനം ചെയ്യും സിഡ്നി ഡയലോഗിൽ പ്രധാനമന്ത്രി മുഖ്യപ്രഭാഷണം നടത്തും രാജ്യത്ത് കോവിഡ് പ്രതിരോധ കുത്തിവയ്പ്പ് നൂറ്റി പതിമൂന്ന് കോടി അറുപത്തി ലക്ഷം പിന്നിട്ടു രോഗമുക്തി നിരക്ക് തൊണ്ണൂറ്റിയെട്ട് ദശാംശം രണ്ട് എട്ട് ശതമാനം കേരളത്തിൽ ആറായിരത്തി മുന്നൂറ്റി നാല്പത്തിയൊൻപത് പുതിയ രോഗികൾ കാബൂളിൽ ഇരട്ട സ്ഫോടനത്തിൽ ഒൻപത് പേർ കൊല്ലപ്പെട്ടു സുഡാനിൽ അട്ടിമറി വിരുദ്ധ പ്രതിഷേധത്തിനിടെ സുരക്ഷാസേന പത്തുപേരെ വധിച്ചു ട്വന്റി ട്വന്റി ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ന്യൂസിലാന്റിനെതിരെ ഇന്ത്യയ്ക്ക് തകർപ്പൻ ജയം കേരളത്തിൽ വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത ഇന്ന് ഒൻപത് ജില്ലകളിൽ ജാഗ്രതാ നിർദ്ദേശം വാർത്തകൾ കഴിഞ്ഞു ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് കൂടുതൽ വാർത്തകൾക്കായി അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും അറ്റ് എ ആർ ന്യൂസ് അണ്ടർ സ്കോർ ടി വി എം എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം അടുത്ത വാർത്താ പ്രക്ഷേപണം പത്ത് പതിനഞ്ചിന്